ആറും ആറു മാസം മുമ്പ് ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തു. അതായത് ആ വീഡിയോ, രണ്ട് വീഡിയോസ്, അതായത് റോബിൻ ചേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും വളരെ മോശം രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, അലറി വിളിക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് ചെകുത്താൻ ചെയ്ത സമയത്ത് അതിനെതിരെ, അതായത് അത് ഇപ്പോഴവർ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ആ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരെയും കാണാം. കാരണം ഞാനുണ്ട്, റോബിൻ ചേട്ടനുണ്ട്, ശാലുപ്പയാടുണ്ട്, പിന്നെ പണ്ടത്തെ മാനേജറായ ഗൗതമുണ്ട്, പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളും അവരൊക്കെ ഉണ്ട് ഉള്ള വീഡിയോ. ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം, നിങ്ങൾ നോക്കിക്കോ. കാരണം എന്താ പറയട്ടെ, നിങ്ങൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത കുറച്ച് ടീംസാണ് ഇങ്ങനെ വന്നിട്ട് കമൻസും കാര്യങ്ങളും ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്ത് മടുത്തു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ വേണമെങ്കിൽ കമൻറ്റ് വായിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പറയാൻ വന്നൊരു കാര്യം, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മിച്ചത്. അതായത് സമ്മർ മീഡിയ, ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് സമ്മർ മീഡിയയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സമ്മർ മീഡിയയുടെ എന്താ പറയുക, അതിന് മുൻപ് ട്രോളിക്കൊണ്ടുള്ള, ആരതിയെ ട്രോളിക്കൊണ്ടുള്ള ആ വീഡിയോ, യൂട്യൂബേഴ്സിനെ ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു രണ്ടാമതൊരു വീഡിയോ സമ്മർ മീഡിയ ഇട്ടത്. പക്ഷെ ഓൾറെഡി ഞാൻ എടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ വന്നു. അതായത് സമ്മർ മീഡിയ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറ്റി. പക്ഷെ അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ആ സമയത്ത്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ സമ്മർ മീഡിയ ഏത് വീഡിയോ ഇട്ടു, ഞാൻ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സമ്മർ മീഡിയ കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ സമ്മർ മീഡിയ എന്താ പറയുക, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമ്മർ മീഡിയ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്, അത് പോയി കാണും, അടലുടകം പറഞ്ഞത് കള്ളമാണെന്ന് അപ്പോൾ മനസ്സിലാകും, ഡോക്ടർക്കും ആരതിക്കും അവരുടെ വീഡിയോ വിഷമം ഉണ്ടാക്കിയെന്നാണ് സമ്മർ ചേട്ടനോട് അവർ രണ്ടുപേരും പറഞ്ഞത്. അത് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വിവിൻ്റെ വീഡിയോയിൽ രാവിലെ തന്നെ വിവി പറഞ്ഞൊരു കാര്യം എന്താ പറയുക, അവർ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർ വിളിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് രാവിലെ വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ അത് വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സമ്മർ മീഡിയ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ കണ്ട ഒരാളാണ്. ഓക്കെ, അതിനൊന്നും ഞാനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. അത് അവർക്കത് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, അത് ഞാൻ എടുത്തെടുത്ത് അതിൻ്റെ അത് പറയുന്നില്ല. ആരതിക്ക് അത് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ആയിക്കോട്ടെ, ഞാൻ അതൊന്നും ഇല്ലാന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. ആരതിക്ക് അത് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം, അതെനിക്ക് എന്താ പറയുക, അത് പേഴ്സണലി അയാൾക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അതും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞത് ആരാധ്യ സ്റ്റോറി ഇട്ടത് എനിക്ക് ഇഷ്ടമായില്ല, അതായത് ഇഷ്ടമായില്ല എന്നല്ല, എനിക്കതിനോട് യോജിക്കാൻ കുറച്ച്, എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ശാലുപ്പയാട് സ്റ്റോറി ഇടുന്നത് അങ്ങേരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് അങ്ങേര് സ്റ്റോറി ഇടുന്നത്. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് നമ്മൾ തിരിച്ച് അതേപോലെ കാണിക്കുമ്പം അവരുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറിയിട്ട് പോവാണ്. അതായത് ഇത്രയും നേരം സീക്രട്ട് ഏജന്റ് അതിൻ്റെ അകത്ത് പറഞ്ഞു ബിസിനസ്സുമായിട്ട് ഒന്ന് ബിസിനസ് വുമൺ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പുറത്ത് നിന്ന് ഇത്രയും ആൾക്കാർ എന്താ പറയുക പൊക്കിക്കൊണ്ട് വന്ന ശേഷം അതൊക്കെ പോകുന്ന തരത്തിലേക്ക് സ്റ്റോറി അവർ ട്രോൾ ചെയ്തതുപോലെ തിരിച്ച് അവരെയും ട്രോളി സ്റ്റോറി എടുത്തിടുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതും ഒരു പ്രൂഫും ഇല്ലാതെ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. കാരണം അവർ പൈസ വാങ്ങിയതിന് ഒരു പ്രൂഫും ഇല്ല. അവർ ഒരു ദിവസം പോയി ഒരു എന്താ പറയുക ഒരു എന്താ പറയുക സെൽഫി എടുത്തു എന്നതിനെ കൊണ്ട് എന്താ പറയുക നമുക്കതൊരു പ്രൂഫായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മുമ്പിൽ വെച്ചിട്ടുള്ള വസ്തുതകളും ഫാക്റ്റ് കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അത് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ വളച്ചൊടിച്ച് എന്താ പറയുക നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായാലും നിങ്ങൾ കമൻസ് ഇട്ട് കൊടുക്കുക, എനിക്ക് കുഴപ്പമില്ല. കമൻസ് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ കൂടി ഷെയർ ചെയ്തോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഗ്രൂപ്പിലിടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്കതിലൊരു പ്രശ്നമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെയുള്ള ടോക്സിക് ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടോക്സിക് ഫാൻസ് ഉണ്ടല്ലോ ഈ അൺസബ് ചെയ്ത് പോവാൻ, ഇനി ആരെങ്കിലും ബാക്കിയാണെങ്കിൽ സബ്, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കാരണം ഇനിയും ഞാൻ ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ, അതായത് ഞാൻ പറയാം, ചെകുത്താൻ്റെ ഒരു വീഡിയോ വന്ന സമയത്ത്, ആറു മാസം മുമ്പ് ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തു. അതായത് ആ വീഡിയോ, രണ്ട് വീഡിയോസ്, അതായത് റോബിൻ ചേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും വളരെ മോശം രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, അലറി വിളിക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് ചെകുത്താൻ ചെയ്ത സമയത്ത് അതിനെതിരെ, അതായത് അത് ഇപ്പം രണ്ട് ദിവസം മുമ്പ് ആദ്യം പിന്നെയും എന്തെന്ന് ചെകുത്താൻ അത് പോസ്റ്റ് ചെയ്തു. അതെടുത്തിട്ട് ആ ചെയ്ത സമയത്ത് ഞാൻ ഒരാൾ മാത്രമേ യൂട്യൂബിൽ
അതിനെതിരെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. 6 മന്ത് മുമ്പ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ പിന്നീട് ആദ്യം ചെകുത്താൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലായിരിക്കാം. ഇനി നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അതുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു എന്നതിൻ്റെ പേരിൽ നമുക്ക് നാളെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്ത രീതിയിൽ കമൻസ് വന്ന് ഇടുന്നതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻസ് വരുന്നത്. ടോക്സിക് ഫാൻസ് തന്നെയാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.